ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്നലെ നമ്മൾ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 6 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം ഇനി ആ ട്രോളൊന്നും കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ആ ഒരു ട്രോളിന് ഒരു അന്ത്യമായിരിക്കുകയാണ് ഇന്നലെ. അപ്പോൾ ഇന്നലെ നമ്മൾ കാത്തിരുന്നൊരു വിജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാത്തിരുന്നൊരു പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അവർ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ ഇവാൻ വിക്കോമനെ വെച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആ ഒരു ടാക്ടിക്സ് പ്ലെയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ നമുക്ക് മിഡ്ഫീൽഡിന് നല്ലൊരു പ്രസ്സിങ് കാണാൻ സാധിച്ചു. ബോൾ പൊസിഷനൊക്കെ കൂടുതൽ എഫ് സി ഗോവക്കായിരുന്നു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു മാച്ചിൽ. കഴിഞ്ഞ എഫ് സി ഗോവയുടെ ഒരുപാട് മാച്ചിൽ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ ഈ ഒരു മാച്ചിലൊക്കെ വരുമ്പോൾ ബോൾ പൊസിഷനിലൊക്കെ അവർ തന്നെ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുക എന്നത് എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ അവർക്ക് മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ബോളുകളൊന്നും ഫ്രണ്ടിലേക്ക് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർക്ക് മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ബോളുകളൊന്നും ഫ്രണ്ടിലേക്ക് കൊടുക്കാൻ സാധിച്ചില്ല. എഡുബേഡിയൊക്കെ ടൈറ്റ്ലി മാർക്കഡ് ആയിരുന്നു. ജീക്സണും ഇവാനും നല്ല രീതിയിൽ മിഡ്ഫീൽഡിലൊരു പ്രസ്സിങ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അവരുടെ എല്ലാ ബിൽഡപ്പും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ ജീക്സണൊക്കെ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. ലൂണയുടെ ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിന് വന്ന ഒരു കോൺഫിഡൻസ് അത് വേറെ തന്നെ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് അറ്റാക്കുകൾ കാണാൻ സാധിച്ചു. കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ഇന്നലത്തെ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ കളിച്ച പ്ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുക രാഹുൽ കെ പി എന്നാണ്. രാഹുൽ കെ പി വളരെ മികച്ച രീതിയിലാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 3 മാച്ചിൽ ആൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത്. ആളുടെ ഒരു സ്കില്ലും പേസൊക്കെ ഉപയോഗിച്ച് ആൾ സിമ്പിളായിട്ടാണ് ഓരോ പ്ലേയേഴ്സിനെയും ബീറ്റ് ചെയ്ത് ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്, നല്ല ക്രോസുകൾ കൊടുക്കുന്നത്. ആളുടെ ഒരു അഗ്രഷനും കമ്മിറ്റ്മെൻറ്റും കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ നിലവിൽ സ്കോഡിലില്ല എന്ന് തന്നെ പറയണം. രാഹുൽ കെ പിയുടെ കോൺഫിഡൻസ് ലെവല് ഒന്നും പറയാനില്ല. ഇന്നലെ ഐക്കറിനെതിരെ രാഹുൽ കെ പി ഇട്ട ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വേറെ ലെവലായിരുന്നു. രാഹുൽ കെ പിയുടെ ആ ഒരു സ്വാഗനെ വേറെ ലെവലാണ്. പിന്നെ ഇന്നലെ നല്ല രീതിയിൽ കളിച്ചു രാഹുൽ കെ പി. പിന്നെ ഞാൻ പറയാം ലെസ്കോവിച്ചിൻ്റെ പെർഫോമൻസാണ്. ലെസ്കോവിച്ച് കഴിഞ്ഞ കുറേ മാച്ചുകളിൽ മിസ് ചെയ്തൊരു ലെസ്കോവിച്ചിനെയാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ ഡിഫൻസിനെ ഹോർൻപാമിനെ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ലീഡ് ചെയ്യുന്ന കഴിഞ്ഞ സീസണിലെ പോലെ ആ ഒരു ലീഡ് ചെയ്യുന്ന ലെസ്കോവിച്ചിനെ നമുക്ക് കഴിഞ്ഞ കുറേ മാച്ചുകളിൽ മിസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ആൾ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. ഒരുപാട് ക്ലിയറൻസുകൾ കണ്ടു, നല്ല കുറേ ബ്ലോക്കുകൾ കണ്ടു, ഒരു ഗോൾ ലൈൻ സേവ് കണ്ടു. സോ ആൾ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. ഹോർൻപാം കഴിഞ്ഞ കുറേ മാച്ചുകളെ അപേക്ഷിച്ച് ഈ മാച്ച് അദ്ദേഹത്തിന് മികച്ചൊരു മാച്ച് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ കളിച്ചു. ലെസ്കോവിച്ച് മികച്ച രീതിയിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഡിഫൻസിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൽവാരോ വാസ്കസിനെ പൂട്ടിക്കളഞ്ഞു ലെസ്കോവിച്ചും ഹോർൻപാമും കൂടി. ആൽവാരോ വാസ്കസിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാര്യമായിട്ട്. ആൾക്കെതിരെ ഒരു കിടിലം ടാക്കിള് ഹോർൻപാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഗെയിമായിരുന്നു ഹോർൻപാമിനും. പിന്നെ ലൂണ 100% നൽകി ഇന്നലത്തെ മാച്ചിലും. ഡിമിട്രിസ് ആൾ വളരെ മികച്ച രീതിയിൽ കളിച്ചു, നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഡിമിട്രിസ്. ഒരു ഗോളും ഇന്നലെ ഇവാൻ്റെ ആ ഒരു ഗോളിന് അസിസ്റ്റ് നൽകിയത് ഡിമിട്രിസാണ്. സോ നല്ല എഫേർട്ട് ഇട്ട് കളിച്ചു ഡിമിട്രിസ്. പിന്നെ ഇവാൻ സെക്കൻഡ് ഹാഫിൽ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്ര പോരാ എന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചു ഇവാൻ. ആ ഒരു ഗോള് ഒന്നും പറയാനില്ല. എജാതി സാധനം ഒരു മിസൈൽ, ഉക്രൈനിയൻ മിസൈലാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. സഹൽ വളരെ മികച്ച രീതിയിൽ കളിച്ചു. നമ്മുടെ ആ 2 വിങ്ങേഴ്സും രാഹുലും സഹലും മികച്ച രീതിയിൽ കളിച്ചു. പിന്നെ എനിക്ക് ഇന്നലെ കുറച്ച് വീക്കായിട്ട് തോന്നിയത് നമ്മുടെ ഫുഡ് ബാക്ക്സ് തന്നെയാണ്. നിഷു കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാൻ സാധിച്ചു. നിഷു ലെഫ്റ്റ് ബാക്കിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിഷു കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് എറേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് മിസ് പാസുകൾ നമുക്ക് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. ടാക്ടിക്കലി നമ്മൾ എഫ് സി ഗോവയെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയൂ. ഇവാൻ വിക്കോമനോവിച്ചിന് തന്നെ അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഏതായാലും ഈ ഒരു വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ പറ്റിയ വേണ്ടി.